അവൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ. ആരാണ് റാഹേൽ? യാക്കോബിൻ്റെ ഭാര്യ. അപ്പോൾ റാഹേലിന് കുഞ്ഞുങ്ങളില്ല അല്ലേ. അന്നത്തെ കാലത്ത്, ഇന്നും കുറേയൊക്കെ അങ്ങനെയാണ്, പക്ഷെ അന്നത്തെ കാലത്ത് കുറെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ, മക്കളില്ലെങ്കിൽ അതൊരു വലിയ പോരായ്മയാണ്, അതൊരു നിന്ദയാണ് അല്ലേ, നിന്ദയാണ്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു എന്നറിയാമോ? റാഹേലിൻ്റെ പ്രാർത്ഥന കേട്ടു അല്ലേ. അവളുടെ ദാസിമാരിൽ ഒക്കെ കുഞ്ഞുങ്ങളുണ്ടായി, എന്നാൽ ഇവൾക്ക് തന്നെയും കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവസാനം അവളുടെ ഗർഭത്തെ തുറന്നു. അപ്പോൾ അവൾ പറയുന്നത് എൻ്റെ നിന്ന നീങ്ങിപ്പോയി അല്ലേ. അവൾ പറയുന്നത് ദൈവം എൻ്റെ നിന്ന നീക്കി. അപ്പോൾ ഗർഭത്തെ തുറക്കുന്ന ദൈവമാണ് അവൻ. ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ അത് കാണാനില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, അത് കാണുമാറാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒരിക്കലും സംഭവിക്കയില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അതങ്ങനെ നടത്തിത്തരാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതുമൂലം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് മൂലം, കാണാത്തത് മൂലം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആ ഏരിയയിൽ കാണാത്തത് കാരണം നിന്ദിതരായിരിക്കുന്ന പലരുമുണ്ട് അല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ ദൈവഭാഗത്ത് നിൽക്കുന്നത് കാരണം നിന്ന് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ, ഏതെങ്കിലും വിഷയത്തിൽ. ആ, എഴുന്നേക്കാം, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഏതെങ്കിലും വിഷയത്തിൽ ഒരു കർത്താവ് ഇടപെടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന് ഇന്ന് പറയാനുള്ള ഒരു വാക്ക് ഇതാണ്, നിന്നെ മാനിക്കുന്നത് ഞാനാണ്. ഹല്ലേലൂയ. ഒരിക്കലും സംഭവിക്കയില്ല, നടക്കയില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉരുവാക്കുവാൻ, ഹല്ലേലൂയ, തുറന്നു തരുവാൻ, വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ നിന്നയെ മാറ്റിത്തരുന്ന ഒരു ദൈവം. പ്രൈസ് ദ ലോർഡ്. ഏറ്റെടുത്തു കൊള്ളുക. ഹല്ലേലൂയ. നിന്നകൾ നീങ്ങിപ്പോകുന്ന ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് കർത്താവെ, ഞങ്ങളുടെ മേലിൽ നിന്ന് നീ നിന്ന് ഉരുട്ടിക്കളയുന്നതോർത്ത സ്തോത്രം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കാം. എന്നിട്ട് അവൾ പേരിട്ടു അല്ലേ. എന്താ പേരിട്ടത് മകന്? യോസേഫ് എന്ന് പേരിട്ടു. യോസേഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? യഹോവ ഇനിയും എനിക്കൊരു മകനെ തരും, ഇനിയും എനിക്കൊരു മകനെ തരും, ഇതാണ് പേര്. അപ്പോൾ വേറൊരു മകനെ കിട്ടിയോ? കിട്ടിയോ? കിട്ടി. എനിക്കൊരു മകനെ ഇനിയും തരുമെന്നും പറഞ്ഞ് അവള് യോസേഫ് എന്ന് അവന് പേരിട്ടു. അപ്പൊ യോസേഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഇനിയും ആഡ് ഓൺ ചെയ്യും, ഇനിയും കൂടും. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഇൻക്രീസ് ഉണ്ട്. കൂടുതലായിട്ട് ഇതേ കാര്യം ഇനിയും വരും എന്നുള്ളതിൻ്റെ ഒരു പേരാണ് യോസേഫ്. ഹല്ലേലൂയ. അപ്പൊ യോസേഫിൻ്റെ അർത്ഥം ഇനിയും ആള് കൂടും, ഇനിയും ഒരു മകനെ എനിക്ക് ദൈവം തരും. നമുക്കറിയാം ഇവളെപ്പോഴാണ് പിന്നെ അവൾക്ക് ഒരു മകനുണ്ടായി, പക്ഷേ അവളുടെ ജീവന് അവിടെ അവസാനിക്കേണ്ടതായിട്ട് വന്നു അല്ലേ. ഇവൾ ശരിക്കും എന്താ പറയേണ്ടിയിരുന്നത്? ഒരു മകനെ തരുന്ന ഇവള് പറഞ്ഞല്ലേ. ഇവൾക്ക് എന്ത് പറയായിരുന്നു? എനിക്ക് മക്കളെ തരുന്ന ഒരു ദൈവമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രോബബ്ലി അവളുടെ ആയുസ് വർദ്ധിച്ചേനെ. അപ്പോൾ അവളുടെ ആയുസ് പെട്ടെന്ന് അറ്റുപോകാനൊരു കാരണമുണ്ടായി അല്ലേ. അവളുടെ വാക്കുകൾ തന്നെ അവിടെ അവൾക്കെതിരായിട്ട് പ്രവർത്തിച്ചു. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതെല്ലാം വർദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? ദൈവം വളരെ ചെറുതായിട്ട് ചെയ്യുന്നവനല്ല, അവൻ്റെ കൈ എപ്പോഴും വലിയ കൈയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് ചിന്തിച്ചു അല്ലേ.
അല്ലേ, ദൈവം അബണ്ടൻസിൻ്റെ ദൈവമാണ്. ലംബാനോയുടെ ദൈവമാണ്. ലംബാനോ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിയുമാറാക്കുന്നവൻ. അങ്ങനെയാണ് അവൻ്റെ അളവ്. അതുകൊണ്ട് നമ്മുടെ ദൈവം അബണ്ടൻസിൻ്റെ ദൈവം തന്നെയാണ്. അവൻ ധാരാളമായി നമുക്ക് നൽകുന്നവനാണ്. അപ്പോൾ ദൈവം എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ്റെ ദൈവമാണ്. അനുഗ്രഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ നന്മകൾ ദൈവം നമുക്ക് തരുന്നതെല്ലാം അത് മൾട്ടിപ്ലൈ ചെയ്യും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 2:47 പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്ത് പോന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഇതാണ് അവൻ ചെയ്യുന്ന ഒരു വേല, അല്ലേ? രക്ഷിക്കപ്പെടുന്ന ആളുകളെ സഭയോട് ചേർക്കുന്ന ദൈവം. അവിടെ നമ്മളൊരു മൾട്ടിപ്ലിക്കേഷനാണ് കാണുന്നത്. ഹല്ലേലൂയ. ഇന്നും നമ്മളത് ഈ സഭയിൽ കാണാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. പുതിയ പുതിയ ആളുകൾ ദിനം പ്രതി വന്നു ചേരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. പ്രൈസ് ദ ലോർഡ്. അത് നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയമാകട്ടെ. ദിനം തോറും കർത്താവേ സഭയോട് നീ രക്ഷിക്കപ്പെടുന്നവരെ ആക്കുന്നതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. ഈ സഭയിലേക്ക് കർത്താവേ അനേകരെ നീ ചേർക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയം ഇത് തന്നെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനത് ചെയ്യുമോ? കാരണം വചനമുണ്ട് അല്ലേ. അവൻ അങ്ങനെ ചെയ്യുന്നവനാണ്. അവനാണ് ആഡ് ഓൺ ചെയ്യുന്നത്. മറ്റ് മനുഷ്യരുടെ പ്രവൃത്തി അല്ല അവിടെ കാരണം. ദൈവം തന്നെയാണ് അവിടെ ആഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതും നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ ഓരോരുത്തരും ഇത് ഏറ്റെടുക്കാനായിട്ട് ദൈവം കൃപ തരട്ടെ. അതേ കർത്താവേ, രക്ഷിക്കപ്പെടുന്ന ആളുകളെ നീ ഈ സഭയോട് ചേർക്കുന്നതോത്ത് സ്തോത്രം. ദിനം പ്രതി തന്നെ അവർ ചേർന്ന് വരുന്നതോത്ത് സ്തോത്രം ചെയ്യുന്നു. സീ, ദൈവം നമുക്ക് തരുന്നതൊന്നും അവൻ തിരിച്ചെടുക്കുന്നില്ല. നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് തരുന്ന കൃപാവരങ്ങൾ ഒന്നും അവൻ തിരികെ എടുക്കുന്നില്ല. ഇന്നത് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്നുള്ള കുഴപ്പം മാത്രമാണ്. ദൈവം ഒരിക്കലും ഈ കൃപാവരം ഇനി നിനക്ക് വേണ്ടാന്ന് ഓർത്തിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റിക്കളയുന്നില്ല. ഹല്ലേലൂയ. ഹി ഓൺലി ആഡ്സ്. കൂട്ടി കൂട്ടി തരേയുള്ളൂ. അത് എടുത്തു കളയുന്നവനല്ല. കാരണം റോമർ 11:29 നമ്മളത് കാണുന്നു. റോമർ 11:29. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയേയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. ആ ദൈവം കൃപാവരങ്ങളൊന്നും ഇനി അയ്യോ ഇത് ഈ ആൾക്ക് കൊടുത്തു പോയി ഇനി എന്ത് ചെയ്യും, വേണ്ട ആ ഇനി ആ ആൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് എടുത്ത് കളയുന്നില്ല. ഹല്ലേലൂയ. അവൻ കൂട്ടിത്തരുന്ന ഒരു ദൈവമാണ്. ആഡ് ഓൺ ചെയ്യുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മുടെ കൃപാവരങ്ങളിൽ ഏതെങ്കിലും നമുക്ക് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതേ ഉള്ളല്ലോ എന്ന് പറഞ്ഞിരിക്കണ്ട. അല്ലെങ്കിൽ അത് ഇപ്പോൾ കാണാനില്ലല്ലോ എന്ന് വിചാരിച്ചു ഇരിക്കണ്ട. അതവിടെയുണ്ട്. വെൻ യു ആർ ഫെയ്ത്ത്ഫുൾ ഇൻ വാട്ട് യു ആർ ഗിവൻ, എന്ത് ചെയ്യും ദൈവം? മറ്റുള്ളതും കൂടെ കർത്താവ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, എരിയുവാൻ താല്പര്യമുള്ള ആളുകളെയാണ് കർത്താവ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. മത്തായി 6:33 നമ്മൾ വേറെ കാണുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നമുക്ക് ആഡ് ചെയ്ത് തരും. ഹല്ലേലൂയ. നമ്മൾ നീതി അന്വേഷിച്ചാൽ, മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിച്ചാൽ, ബാക്കിയുള്ള ആളുകൾ, ജനങ്ങൾ, സാധാരണ ജനങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം കർത്താവ് ഇതോടുകൂടെ നമുക്കങ്ങ് തരും. അത് നമ്മൾ അന്വേഷിച്ചിട്ട് കിടന്ന് പരക്കം പായണ്ട. നമ്മളാകെ അന്വേഷിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഭരണം. രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭരണം. യേശുവിനെ കർത്താവെന്ന്
വായികൊണ്ട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഈ അധികാരം അങ്ങോട്ട് ദൈവം ഒരിക്കലും തന്നത് തിരിച്ചു വാങ്ങിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, യേശുവേ നീയാണ് എൻ്റെ കർത്താവ്, കർത്താവേ 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 കർത്താവേ, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അവന് പ്രവർത്തിക്കാനായിട്ട് കൊടുക്കില്ല. അപ്പോൾ അവന് കർത്താവായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. മുമ്പേ അവൻ്റെ രാജ്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭരണം അന്വേഷിക്കണം, അവൻ്റെ കീഴിൽ ഇരിക്കുവാൻ, അവൻ്റെ കരത്തിൻ കീഴിൽ ഇരിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടണം. ഹല്ലേലൂയ. പത്രോസിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കുക, തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തക്ക സമയം എന്ന് പറഞ്ഞൊന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഉയർത്തുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിലാണ് അവൻ നമ്മളെ ഉയർത്തുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, അവൻ്റെ കരത്തിൻ കീഴിൽ താണ് ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മുമ്പേ അവൻ്റെ രാജ്യം അന്വേഷിക്കണം, പിന്നെ ഒന്ന് അന്വേഷിക്കേണ്ടത് അവൻ്റെ നീതി. എന്താണ് അവൻ്റെ നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, നീതി അന്വേഷിക്കുന്നത് എങ്ങനെ, രാജ്യം അന്വേഷിക്കുന്നത് നമുക്ക് മനസ്സിലായി, മനസ്സിലായോ? എന്താണ് അവൻ്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, അവന് കർത്തൃത്വം കൊടുക്കുക. ഇനി നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നീതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിൻ്റെ അടുത്ത് ധൈര്യത്തോടുകൂടെ ഒരു പാപവും ഒരു നാളും ചെയ്യാത്തതുപോലെ നമ്മളെ കൈക്കണ്ടു എന്നുള്ള നിലയിൽ നമ്മൾ അവൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്ന അവസ്ഥ. അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുക്കൽ പോയിരുന്ന് വർത്തമാനം പറയണമെന്ന്, അവനോട് സംസർഗം പുലർത്തണം, അവനോട് സംസാരിക്കണം, അവൻ പറയുന്നത് കേൾക്കുകയും വേണം. അങ്ങനെയാണ് നമ്മൾ നീതി ഫലം നിറഞ്ഞവരായിത്തീരുന്നത്. ഹല്ലേലൂയ. കർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ നമ്മൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ നീതി ഫലം നിറഞ്ഞവരായിത്തീരും, നീതി വൃക്ഷങ്ങൾ ആയിത്തീരും. അങ്ങനെ പറയുന്നുണ്ടല്ലേ, നീതി വൃക്ഷങ്ങൾ. എന്താ വൃക്ഷം എന്ന് പറഞ്ഞാൽ അർത്ഥം? വെറും ഒരു സീഡ്ലിംഗ് അല്ല, ഒരു മുളച്ച ഉടനെ ഉള്ള ഒരു സീഡ്ലിംഗ് ആയിട്ടല്ല, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിരന്തരം നിൽക്കുന്നത് കാരണം നമ്മൾ തഴയ്ക്കുന്നു. ഹല്ലേലൂയ. അവൻ പറയുന്നുണ്ടല്ലേ, അവൻ്റെ പ്രാകാരങ്ങളിൽ തഴച്ച ഒരു വൃക്ഷം പോലെ ആയിത്തീരും. ഹല്ലേലൂയ. എപ്പോൾ നമ്മൾ അവൻ്റെ ശബ്ദം കേൾക്കുകയും അവൻ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ശരിക്കും ഞാനത് പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു നേരത്തെ, പക്ഷേ കർത്താവ് പറഞ്ഞു 37-ാം സങ്കീർത്തനം. കാരണം കഴിഞ്ഞ ദിവസം കർത്താവ് ഒരു ഇത് പറഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, വളരെ സൂതിങ് ആണ് 23-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, 37-ാം സങ്കീർത്തനമൊക്കെ വായിക്കണം എന്ന്. അപ്പം ഞാനിതിങ്ങനെ ഞാൻ തന്നെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങളാണ്. നീതി അന്വേഷിക്കുന്നവർക്ക് അവർക്കൊരു പ്രത്യേകതയുണ്ട്, അവരെ നീതിമാൻ എന്ന് പറയും. ഹല്ലേലൂയ. കർത്താവ് നീതീകരിച്ചവരെ പറയുന്ന വാക്കാണ് നീതിമാൻ, അല്ലേ? നമുക്കൊന്ന് നോക്കാം 6-ാം വാക്യം, 37:6. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാനം പോലെയും പ്രകാശിപ്പിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെ ആക്കും എന്ന് പറഞ്ഞാൽ നിന്റെ മുഖം എങ്ങനെ ഇരിക്കും? മോശയുടെ മുഖം പോലെ ആകും, അല്ലേ? മോശ ദൈവത്തിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചപ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷമുള്ളവനായിരുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നവർ ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കില്ല, എപ്പോഴും അവർക്ക് സന്തോഷമുണ്ടാവും. ഹൃദയത്തിൽ എപ്പോഴും അവർക്ക് ഹോപ്പ് പോയി പോകുന്ന ഒരു സമയമില്ല, പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു സമയം അവർക്കുണ്ടായിരിക്കുകയില്ല. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവർ എപ്പോഴും പ്രകാശിതർ ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ന്യായം മധ്യാനം പോലെയും പ്രകാശിക്കും. ദൈവം അവർക്ക് വേണ്ടി ന്യായം പാലിച്ചു കൊടുക്കും. 12-ാം വാക്യം. ദുഷ്ടനീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു. 13. കർത്താവ് അവനെ നോക്കി ചിരിക്കും,
അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. കർത്താവ് ചിരിക്കും, ആ കർത്താവ് ചിരിക്കും കേട്ടോ, അല്ലേ, കർത്താവ് ചിരിക്കും, ദൈവം ചിരിക്കും. എന്ത് കണ്ടിട്ട്, എന്ത് കണ്ടിട്ട്? നീതിമാന് വിരോധമായിട്ട് ദുഷ്ടൻ ഇങ്ങനെ ഇരുന്ന് പണിപ്പെടുകയാണ്, കുറെ കുരുക്കാൻ നോക്കുകയാണ്, കുടുക്കാൻ നോക്കുകയാണ് ദുഷ്ടൻ, നീതിമാന് വിരോധമായിട്ട്. ശരിയല്ലേ, നമുക്കത് അനുഭവമില്ലേ? നമ്മളൊന്നും പ്രത്യേകിച്ച് ഇവർക്ക് എതിരായിട്ടൊന്നും ചെയ്യണ്ട, വെറുതെ നമ്മുടെ നേരെ പല്ലിടിച്ച് നിൽക്കുന്ന ആളുകൾ. എന്താ കാര്യം? നമ്മൾ ദൈവവചനം അനുസരിക്കുന്നു, മെയിനായിട്ട് അതിനൊന്ന് സ്നാനപ്പെടുന്നു, അത് തന്നെ മതി ആളുകൾക്ക് ദേഷ്യം വരാൻ. നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും അവർക്കൊരു ദേഷ്യമാണ്, അവർക്ക് വിറയലോ പല്ലുപൊടിയോ അല്ലേ, ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു, കർത്താവ് അവനെ നോക്കി ചിരിക്കുന്നു, അവൻ്റെ ദിവസം വരുന്നു എന്നവൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തായിരിക്കും ഏറ്റവും വലിയ ഒരു പ്രതികാരം? ഏറ്റവും വലിയൊരു പ്രതികാരം എന്തായിരിക്കും ഇങ്ങനത്തെ ആളുകൾ, ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രതികാരം എന്തായിരിക്കും? അവരും കൂടെ ഈ ഭാഗത്തേക്ക് വരും, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതികാരം. അതല്ലേ കർത്താവ് അവരെ നോക്കി ചിരിക്കുക, നീ ഇന്നവരെ പറയണു, നാളെ നീയും ആ കൂട്ടത്തിൽ പെടാനുള്ളതാ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളെ അധികം നിന്ദിക്കുകയും അധികം നമ്മളോട് എതിർത്ത് വയ്ക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, മിണ്ടാതെ സോപ്പിട്ട് ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ നല്ലത് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് കുറ്റം പറയുന്ന ആളുകളെയും ഭേദം നമ്മളോട് നേരിട്ട് എതിർക്കുന്ന, കാരണം അവർ നമ്മുടെ കൂട്ടത്തിലേക്ക് വരാനുള്ള ആളുകളാണ്. പ്രൈസ് ദി ലോർഡ്. 32-33 വാക്യങ്ങൾ. ദുഷ്ട നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു, യഹോ അവനെ അവന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല, ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല. ദുഷ്ടൻ നീതിമാനായിട്ട് പതിയിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പഴുത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക, കുറ്റം പറയാൻ, നമ്മളെ കൂട്ടിലാക്കാൻ, ന്യായവിസ്താരത്തിലേക്ക് നടത്താൻ അല്ലേ, നമ്മളെ കുറ്റം പറയാൻ വേണ്ടി എന്താ ഒരു പഴുതെന്ന് നോക്കിയിരിക്കുന്ന ആളുകളല്ലേ നമ്മുടെ ചുറ്റിനും. കാരണം എന്താ? വേദപുസ്തകം കയ്യിൽ പിടിച്ചു, അത് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. പക്ഷേ എന്തുണ്ട് തെറ്റ്, എന്തുണ്ട് കുറ്റം എന്ന് നോക്കി നടക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റിനും. പക്ഷെ കർത്താവ് എന്ത് ചെയ്യില്ല, നമ്മളെ അവൻ്റെ കയ്യിൽ, അവരുടെ കയ്യിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കില്ല. നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം, ഹല്ലേലൂയ. നമ്മളെ കുറ്റം പറയുവാൻ കുറ്റം അന്വേഷിച്ച് നടക്കുന്നവരുടെ മുമ്പിൽ നമ്മളെ കുറ്റവിമുക്തരായിട്ട് നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സോ നമ്മുടെ അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുന്നത് അല്ലേ, ഇതൊരു പ്രവാസകാലമാണ്, ഇത് ഭയത്തോടും വിറയലോടും കൂടെ കഴിയണമെന്ന്. എന്താ കാര്യം? നമ്മൾ ഇവിടെ നമ്മുടെ വിശ്വാസം തെറ്റിപ്പോയാൽ, അല്ലെ നമ്മുടെ നോട്ടം കർത്താവിൽ നിന്ന് മാറിപ്പോയാൽ ഒരു പ്രശ്നമുണ്ട്. മരിക്കുന്നിടം വരെ അല്ലേ, അല്ലെങ്കിൽ കർത്താവ് വരുന്ന നാൾ വരെ നമുക്കൊരു തെറ്റിപ്പോകാനിടയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിറയലോടുകൂടെ ഇരിക്കണം, ഭയത്തോടുകൂടെ ജീവിക്കണം എന്ന് പറയുന്നത്. ആ നെഗറ്റീവായിട്ടുള്ളൊരു ഭയമല്ല, പോസിറ്റീവായിട്ടുള്ളൊരു ഭയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏകാഗ്രത നഷ്ടപ്പെടാതെ നോക്കണം അല്ലേ. അവളുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. കാരണം എന്താ? ദൈവം പറഞ്ഞ വാക്കിൽ നിന്നും അവൾ സംശയിച്ചിട്ട് അവൾ എന്ത് ചെയ്തു? വഞ്ചിക്കപ്പെട്ടപ്പോൾ അവൾ സാത്താൻ പറഞ്ഞ വാക്കാണ് വലുതായിട്ടെടുത്തത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, നമ്മൾ ഏതൊക്കെ ആളുകളുടെ വാക്കാണ് വില കൽപ്പിക്കുന്നത്, ഏതൊക്കെ ആളുകളുടെ വാക്കുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വാക്കുകൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആത്മാക്കളെയാണ് സ്വീകരിക്കണേ. അങ്ങനെയാണോ? അങ്ങനെയാണോ? അങ്ങനെയാണ്. ഇത് പകരുന്ന ഒരു സാധനമാണ്. മോശയുടെ മേലുള്ള അഭിഷേകം വേറെ 70 പേർക്കും കൂടെ കൊടുത്തു അല്ലേ. നിന്റെ ഉള്ളിലുള്ള, നിന്റെ മേലുള്ള ആത്മാവിനെ എടുത്തിട്ടാണ് 70 പേർക്ക് കൊടുത്തത് എന്ന് പറഞ്ഞാൽ, നിന്നെപ്പോലെ തന്നെ ചിന്തിക്കാനൊക്കെയുള്ള, നിന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവരെ ആക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പം അതേപോലെ തന്നെ മറ്റേതും നടക്കും. അസൂയുള്ള ആളുകളുടെ വാക്കെല്ലാം നമ്മളിപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ
കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ നമ്മളും അസൂയ ഉള്ള ആളുകളായിട്ട് തീരും. അത് സ്വീകരിച്ചാൽ, അല്ല തിരസ്കരിച്ചാൽ അത് നമ്മളെ ബാധിക്കില്ല. സോ എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ തള്ളിക്കളയുന്നത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം 12 എൽഡേഴ്സ് സ്പൈസിനെ വിട്ടു അല്ലേ, അവർ 10 പേരും വന്ന് അവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വിശ്വാസമില്ല. അത് ആ വിശ്വാസം സകല ജനത്തിലേക്കും പകരപ്പെട്ടു. മൈനോറിറ്റി ആയിപ്പോയി അല്ലേ കാലേബും യോശുവയും. ആ കാലേബിനെ കുറിച്ച് അവിടെ പറയുന്നത് കാലേബിന് വേറൊരു ആത്മാവുണ്ടെന്നാണ് കണ്ട. അപ്പോൾ ആത്മാവിൻ്റെ പ്രശ്നമാണ് ഇവിടെ. ബാക്കിയുള്ളവരുടെ ആത്മാവിൽ നിന്നും വേറിട്ടൊരു ആത്മാവാണ് കാലേബിനുള്ളതെന്ന് പറയുന്നു. എന്താ കാര്യം? അവൻ വിശ്വസിക്കുന്നു, അവിശ്വാസം വേറൊരു ആത്മാവാണ്. ഹല്ലേലൂയ. ജനം മുഴുവൻ അവിശ്വാസത്തിലേക്ക് വന്നു. എന്താ കാര്യം? ഈ 10 പേര് പറഞ്ഞത് സ്വീകരിച്ചത് കൊണ്ട് അവിശ്വാസത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളത്തിലേക്ക് കയറി. കരച്ചിലും ബഹളവും അല്ലേ. അത് കഴിഞ്ഞ ഉടനെ അവർ ചെയ്യാൻ തുടങ്ങിയത് എന്താണ്? മോശ ആഹരോനെ കല്ലെറിഞ്ഞങ്ങോട്ട് കൊന്നുകളെ. എന്നിട്ട് എന്ത് ചെയ്യണം? അവരുള്ള കാലത്തോളം എന്ത് ചെയ്യില്ല, തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം എന്താ? അവരെന്ത് ചെയ്യും? എന്തുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല? അവരുള്ള കാലത്തോളം തിരിച്ചു പോകാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഭയങ്കര വലിയ ക്വിസ് ആണല്ലോ ഇത്. അവര് ദൈവത്തിന്റെ അടുത്ത് പോവും, ദൈവം എന്തെങ്കിലുമൊക്കെ പറയും അല്ലേ. അപ്പോ ഇവര് വിചാരിക്കുന്ന പോലെ തിരിച്ചങ്ങ് മിസ്രയീമിലേക്ക് പോകാൻ പറ്റില്ല. ദൈവം ഇവിടെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടല്ലേ, കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് പറപ്പിക്കാന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത്. അതുകൊണ്ട് ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നറിയാം. എപ്പോ? ഈ മോശയും യോശുവയും ഉണ്ടെങ്കിൽ, അഹരോനും ഉണ്ടെങ്കിൽ, സോറി അഹരോൻ, മോശ അഹരോനും കൂടെ ആണല്ലോ അവിടെ നിന്ന് പിടിയിച്ചുകൊണ്ട് വന്നത്. അപ്പം ഇവരെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ നേരെ തിരിഞ്ഞങ്ങ് നടക്കാം. ഈ ഇതുങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല. അതേസമയം കാലേബ് പറയാണ്, എനിക്ക് ആ മല്ലന്മാരും താമസിക്കുന്ന ആ മല ഇങ്ങ് തന്നാൽ മതി, ഞാൻ അത് പിടിച്ചെടുത്തോളാം. ഹല്ലേലൂയ. വേറൊരു ആത്മാവ്. സോ വി ഹാവ് ടു ബി കെയർഫുൾ. നമ്മൾ എന്താണ് സ്വീകരിക്കുന്നത്, എന്താണ് നമ്മൾ തള്ളിക്കളയുന്നത്. വാക്കുകൾ, ആ വാക്കുകളാണ് നമ്മൾ സ്വീകരിക്കുമ്പോൾ ആത്മാക്കളെ. കാരണം കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ആത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ കിട്ടും, നിങ്ങൾക്ക് ജീവൻ കിട്ടും, ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. സാത്താൻ്റെ വാക്കുകൾ നമ്മളെടുത്താൽ തിരിച്ചുള്ള കാര്യവും നമ്മൾക്ക് സംഭവിക്കും. സോ നമ്മുടെ ജീവിതം നേരെ മുന്നോട്ട് കർത്താവിനോടുകൂടെ ഉള്ള ജീവിതമായിട്ട് തീരണമെങ്കിൽ കർത്താവ് പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം 16-17. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. അപ്പൊ അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാളും നീതിമാൻ അല്പം ഉള്ളെങ്കിലും അത് നല്ലതാണ്. അങ്ങനല്ലോ നമ്മളിവിടെ നമുക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്തിൻ്റെ കാര്യമാണ്? അനേക ദുഷ്ടന്മാരുടെ കയ്യിൽ കുറേ അധികമൊക്കെ സമ്പത്തുണ്ടാവും അല്ലേ. പക്ഷേ ഇപ്പം തന്നെ നമ്മൾ കണ്ടു ലോകത്തിൻ ഈ ഒരു ഒരു നിയമം വരുമ്പോഴത്തേക്കും ആരാണ് നെട്ടോട്ട ഓടിയത്? ആരാണ് കടന്ന് പരിഭ്രാന്തരായി തീർന്നത്? നീതിമാന്മാരാണോ? എന്തത് മിണ്ടാതിരിക്കണേ എല്ലാവരും, നിങ്ങളൊക്കെ ഓടിയായിരുന്ന സീ. നമുക്കിതിൻ്റെ പ്രശ്നം വരുന്നില്ല. എന്താ കാര്യം? നമ്മൾ നേരത്തെ തന്നെ ദൈവവചനം പറയുന്നത് അനുസരിച്ചിട്ടാണ് ജീവിച്ചത്. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രശ്നമില്ലാതിരിക്കുന്നത് അല്ലേ. സീ, ആ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് കർത്താവ് നമുക്ക് വചനം തന്നിട്ടുണ്ട്. നമ്മൾ വചനത്തെ മാനിക്കുന്നവരായതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെയാണ്
ജീവിച്ചത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവരുടെ സമൃദ്ധിയൊക്കെ എന്തായി ഇപ്പോൾ? വല്ല ഗുണമുണ്ടോ? അതുകൊണ്ട് സി, അപ്പോൾ ദൈവം നമുക്ക് ഈ നീതിമാനുള്ള അല്പം എന്ന് പറയുന്നത് അത് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ ഇവർ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ കയ്യിലുള്ളതിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അത്ര ഉണ്ടാകാൻ പറ്റുമോ? പറ്റുമോ? നികുതിയും വെട്ടിച്ച് ഒറ്റയാൾക്കും കൊടുക്കാതെ എല്ലാവരെയും ചൂഷണം ചെയ്ത് കബളിപ്പിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന പണം, അത് അതിൻ്റെ അത്രയും വരുമോ നീതിമാന്? ഇല്ല, കുറവാ അല്ലേ. പക്ഷേ ആസ് വി ആർ ഫെയ്ത്ത്ഫുൾ ഇൻ വാട്ട് ഹീ ഗിവ്സ് അസ് മോർ ആൻഡ് മോർ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ദൈവത്തിൻ്റെ ഹിതമാണ് അനാഥരെ വിധവരായി സംരക്ഷിക്കുക എന്നുള്ളത്, അല്ലേ? ദരിദ്രന്മാർക്ക് വേണ്ടുന്നത് കൊടുക്കുക എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ ഇതാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ മോർ ആൻഡ് മോർ മണി വിൽ കം ഇൻ ടു യുവർ ഹാൻഡ്സ്. ഹല്ലേലൂയ. ദൈവത്തിന് അഗതികളെ താങ്ങണമെന്ന് ദൈവത്തിന് ഭയങ്കര ആഗ്രഹം. ഹല്ലേലൂയ. നിവൃത്തിയില്ലാത്തവരെയൊക്കെ അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കണമെന്ന് ദൈവത്തിന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിൽ ദൈവം പണം എത്തിച്ചേരും. ഹല്ലേലൂയ. സോ അങ്ങനെ വർധനവുണ്ടാവും. പക്ഷെ വി വിൽ ബി ഫെയ്ത്ത്ഫുൾ ഇൻ വാട്ട് വി ഗെറ്റ്. 19-ാം വാക്യം, അല്ല 17-ൽ ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. 19, ദുഷ്ടകാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർക്ക് അവർ തൃപ്തരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു മോശം കാലം വരുമ്പോൾ നമുക്ക് എന്ത് വരില്ല? നമുക്ക് ലജ്ജ വരില്ല, നമ്മുടെ തല അപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. ക്ഷാമകാലമാണെങ്കിലും നമ്മൾ തൃപ്തരായിരിക്കും. ഒരു ക്ഷാമകാലം വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു മുട്ടും ഉണ്ടാകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളത് വിശ്വസിക്കണം. ഈ വചനങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കണം. ഈ കേൾക്കുന്ന വചനം, കർത്താവേ നീ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് നിവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. 21-ാം വാക്യം, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല, നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. യെസ്, ഹല്ലേലൂയ. നീതിമാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? അർഹതയില്ലെങ്കിലും അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അർഹത ഉണ്ടാവില്ല ഈ കിട്ടുന്ന ഈ വാങ്ങിക്കുന്നവർക്ക്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ കൃപ കാണിച്ചിട്ട് വായ്പ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. നീതിമാന്മാർക്ക് പറ്റും. നമുക്കെന്നങ്ങ് പറയാമല്ലോ അല്ലേ? നമുക്കെന്ന് പറഞ്ഞുകൂടെ? നമുക്കെന്ന് പറഞ്ഞുകൂടെ? 25-ാം വാക്യം, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിത്തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമെടുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നീതിമാന് ഒരു ഒരു ആവശ്യ നേരത്ത് തുണയില്ലാതിരിക്കില്ല, അവനെ സഹായിക്കാൻ ആളുണ്ടാവും. ഹല്ലേലൂയ. നമ്മളത് വിശ്വസിക്കണം. നമുക്ക് തുണയില്ലാതിരിക്കില്ല ഒരു കാലത്തും. ചിലർക്കൊക്കെ ഭയങ്കര പേടിയാ അല്ലേ, വയസ്സാകുമ്പോൾ തന്നെ ആര് നോക്കും? ഇല്ല, നീ നീതിയുള്ളവളാണെങ്കിൽ, നീതിയുള്ളവനാണെങ്കിൽ നിന്നെ നോക്കാൻ ആളുണ്ടായിരിക്കും, തുണയില്ലാതിരിക്കില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ വിശ്വസിക്കുക. ഇനി നീതിമാൻ അവൻ്റെ സന്തതി ആഹാരം ഇരിക്കുന്നതും, സന്തതിക്ക് ഒരു കുഴപ്പവും പറ്റില്ല. അവർ ആഹാരം ഇല്ലാതെ വിഷമിക്കാൻ പോകുന്നില്ല. വേറെ ആരെങ്കിലും മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 26, അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ആ, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. കൃപാലുവായി വായ്പ കൊടുത്താലും അവനൊരു കുറവുമില്ല, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇത് അനുഭവമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് അനുഭവമുണ്ട്. തംചാൻ്റെ അപ്പനും അങ്ങനത്തെ ഒരാളായിരുന്നു. അവരുടെ വീട്ടിലും ഒരു കുറവും വന്നിട്ടില്ല. ഹല്ലേലൂയ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെട്ടു തന്നെയായിരിക്കണേ. ഹല്ലേലൂയ. തംചാൻ്റെ അപ്പൻ ധാരാളം കൊടുക്കുന്ന ആളായിരുന്നു. സഭയ്ക്കാണേലും അതെ, ഉപദേശിമാർക്കാണേലും അതെ,
അന്ന് അറിയുന്ന വിധത്തിൽ, അന്ന് അന്നത്തെ അറിവ് എത്രയാണോ അത് വെച്ചിട്ട് വളരെ നന്നായി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പല ഭക്ഷണം ഇല്ലാതിരിക്കുന്ന ആളുകളും അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ധാരാളം കൊടുക്കുമായിരുന്നു. ചെയ്യാൻ വേണമല്ലോ ഭക്ഷണം കൊടുക്കണമെങ്കിൽ അല്ലേ, അമ്മയും അതിന് നിൽക്കുന്ന ഒരാളായിരുന്നു. സീകർത്താവ് അവരെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, ദൈവവചനം വെളിപ്പെട്ടു വന്നു. അത് തന്നെ വലിയ അനുഗ്രഹം അല്ലേ, അതല്ല ഏറ്റവും വലിയ അനുഗ്രഹം. ബാക്കിയുള്ള എല്ലാം ഉണ്ടായിട്ട് ദൈവവചനം ഇല്ലാതെ പോയിരുന്നെങ്കിൽ എന്താ, നിർദൈവചനം വെളിപ്പെട്ട് വരുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ശരിക്കുള്ള അപ്പച്ചൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. തമ്പച്ചൻ ബെൽഗാമിൽ പഠിക്കുന്ന സമയത്താണ്, ബാക്കി ഇത്രയും മക്കൾ താഴെയുണ്ട്, തമ്പച്ചൻ രണ്ടാമത്തെ ആളെ, 5 മക്കൾ താഴെയുണ്ട്, അവരെല്ലാം അവിടെ ഇട്ടിട്ട് കോമ്പാടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി വചനം പഠിക്കാൻ പോയ ആളാണ് ആ പ്രായത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ബദൽ സിസ്റ്റേഴ്സിനെ വഴിയിൽ നിന്ന് ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഓടിപ്പോയി വിളിച്ച് അവരെ കയറ്റി. കാരണം ഞാനും ഇവിടെ വചനം കിട്ടാനില്ലാണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയായിരുന്നു. പള്ളിയിൽ നിന്നൊന്നും ഒന്നും കിട്ടണില്ല, അപ്പോൾ ഭയങ്കര ദാഹം ശരിക്കുള്ള വചനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് കൊണ്ടുവന്ന് അവർ അവിടെ വന്ന് എല്ലാ ദിവസവും, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അത് സ്ത്രീകൾക്കുള്ള മീറ്റിങ്ങാണ്, പക്ഷേ അപ്പച്ചൻ അപ്പുറത്തുണ്ടാവും. ഹി വിൽ ബി ഹിയറിങ് ഇറ്റ്. ഒരിക്കൽ സഭയിൽ നിന്ന് വിലക്ക് വന്നു. അവർ പെന്തക്കോസ്തുകാരാണ്, അതുകൊണ്ട് കാരണം എൻ്റെ ചെറുപ്പത്തിലേ മുതലേ ഇവരെ ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. അന്നൊക്കെ അവർ പക്ഷേ CSI-ക്കാരാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ സ്നാനമൊക്കെ പെട്ടത്. കാരണം ഈ സിസ്റ്റേഴ്സിനെ CSI സഭയിൽ നിന്ന് അവർ മാറ്റിക്കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ പെന്തക്കോസ്തിലല്ലാണ്ട് വേറെ എങ്ങും പോകാൻ പറ്റില്ലല്ലോ, അവരെ കൈക്കൊള്ളുന്ന വേറെ ആരുമില്ലല്ലോ, അവരവിടെ പോയി. അപ്പോൾ അതുകൊണ്ട് ഇവരെ അന്ന് പോലെയുള്ള പരിചയമാണ് എനിക്ക്. ഞാൻ 10 വയസ്സുള്ളപ്പം മുതൽ അവരെൻ്റെ വീട്ടിൽ പ്രാർത്ഥന എടുക്കണതാണ്. നല്ല പോലെ വചനം പറയുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് ഇത് പിന്നെ മുടക്ക് വന്നപ്പോൾ സഭയിൽ നിന്ന് മുടക്ക് കൽപ്പന വായിച്ചു, ഇങ്ങനെ ഇവരെ ഇനിയും വീട്ടിൽ കയറ്റിയാൽ ഞങ്ങളെ മുടക്കും എന്ന് സഭയിൽ വായിച്ചു. അപ്പച്ചൻ പറഞ്ഞു ഇതുകൊണ്ട് മുടക്കണമെങ്കിൽ അങ്ങോട്ട് മുടക്കട്ടെ. പക്ഷേ അപ്പച്ചൻ്റെ വായിന്നത് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിറക്കിൾ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് സഭയുടെ ഏരിയ പറയുമ്പോൾ എവിടെയാണെന്നറിയോ, ചാത്തന്നൂർ മുതൽ, അല്ല ചാത്തന്നൂരല്ലേ, ചാത്തന്നൂർ മുതൽ ചാലിശ്ശേരി വരെ എന്നാ പറയാം. ചാലിശ്ശേരി എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടുകാരാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ സഭയുടെ അതിർത്തി വരുന്നത് ചാലിശ്ശേരി വരെ എന്നാണ് അവർ പറയണേ. അപ്പോൾ ഇത്രയും സഭയുടെ കടയായിട്ട് നിന്നിരുന്ന ആള് പറയാം, മുടക്കണേ മുടക്കട്ടെ, ഇവരുടെ മീറ്റിംഗ് മുടക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ നിന്നപ്പോൾ എന്തുണ്ടായി, മുടക്കാനൊന്നും വന്നില്ല, ആരും വന്നില്ല, ഒന്നും അനങ്ങിയില്ല, അതങ്ങ് ഡൈ ഔട്ട് ചെയ്തു. ആ സഭയിൽ തന്നെ പിന്നെയും നിൽക്കാനായിട്ട് കൃപ കിട്ടിയായിരുന്നു. പക്ഷേ തക്ക സമയത്ത് ഞങ്ങളെയൊക്കെ അതിൻ്റെ അകത്തുനിന്ന് ദൈവം പുറത്തുകൊണ്ട്. ഹല്ലേലൂയ. അതാ ദൈവം അതൊക്കെ വെളിപ്പെടുത്തി തന്നു. ശരിക്കും ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി അതെല്ലാം മനസ്സിലാക്കി തന്നു. പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതങ്ങനെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. 29-ാം വാക്യം. നീതിമാന്മാർ ഭൂമി അവകാശമാക്കി, എന്നേക്കും അതിൽ വസിക്കും. ആഹാ, നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ളതാണ് ഈ ഭൂമി. ഹല്ലേലൂയ. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കും. അപ്പം നമുക്ക് അവകാശം പറയാം അല്ലേ, ഈ ഭൂമി എനിക്കുള്ളതാണ്, ഈ ദേശം എനിക്കുള്ളതാണ്, ഈ ദേശം ഞങ്ങൾക്കുള്ള ദേശമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് വേറെ ആർക്കും ഉള്ളതല്ല, നീതിമാന്മാർക്കുള്ളതാണ്. അത് ദേശം നീതിമാന്മാർക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം. നീതിമാന്റെ വായി ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. ആ, നീതിമാന്റെ വായി ജ്ഞാനം പ്രസ്താവിക്കും. കാരണം എന്താ, ദൈവത്തിന്റെ ന്യായ പ്രമാണം അവന്റെ ഹൃദയത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ദൈവത്തിന്റെ വചനം ഉള്ളവർക്ക് എന്തുണ്ട്, ജ്ഞാനം
ഉണ്ട്. 39 നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. യെസ്, കഷ്ടകാലത്ത് ദൈവം അവർക്ക് ദുർഗമായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ പോയി രക്ഷ പ്രാപിക്കാം. ഹല്ലേലൂയ. ഹീസ് എ സ്ട്രോങ് ടവർ എന്ന് പറയുന്നില്ലേ, ആ നീതിമാൻ അവിടെ ഓടി ഒളിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അതുപോലെ നമ്മളെയും ഒരു ദുഷ്ട ഒരു കാലം മോശമാകുമ്പോൾ ഹീ അവനിൽ നമുക്ക് ഒളിച്ചിരിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ഒരു നീതിയുള്ള വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങൾ. നീതിയുള്ള വ്യക്തികളുടെ ഒരു ഇത് പാഠം പഠിക്കാൻ പോയാൽ കുറേ അധികം ഉണ്ട്. പക്ഷേ ഈ 37 സങ്കീർത്തനത്തിനെ ബേസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ എന്തുവരും? ഈ ആഡ്സ് ഓൺ. നമുക്കറിയാം ശലോമോൻ എന്ത് ചോദിച്ചു? ജ്ഞാനം ചോദിച്ചു. അവന് ജ്ഞാനം മാത്രമേ കൊടുത്തുള്ളോ? അല്ല, അതോടുകൂടെ എന്തെല്ലാം അവന് അല്ലെങ്കിൽ ചോദിക്കുവോ, സാധാരണ ഒരു മനുഷ്യൻ എന്തെല്ലാം ചോദിക്കുവോ അതെല്ലാം അവന് കൂട്ടിക്കൊടുക്കുന്നതായിട്ട് കാണുന്നു. സാരഫാത്തിലെ വിധവയോ? ഏലിയവന് ഭക്ഷണം കൊടുത്താൽ എന്തു പറ്റും? അവളുടെ കലത്തിലെ മാവ് തീർന്നു പോകില്ല, അവളുടെ തുരുത്തിയിലെ എണ്ണ തീർന്നു പോകുകയില്ല. ഹല്ലേലൂയ. അത് കൊടുക്കും തോറും ഏറി വരുന്നതാണ്. ഹല്ലേലൂയ. ഇതൊരു സത്യമാണ്, വചന സത്യമാണ്. നമ്മൾ എത്രയും കൊടുക്കുന്നു അത്രയും വർധനവ് വരും. അത് ഇരട്ടി ഇരട്ടിയായിട്ട് വരും. അവൾക്ക് മാത്രമല്ല അന്ന് ഭക്ഷണം കിട്ടിയത്, അവളുടെ ഭവനക്കാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റി. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മളും നമുക്ക് കിട്ടിയതായിട്ടുള്ള വചനം അത് ആർക്കെല്ലാം കൊടുക്കുന്നുവോ നമ്മുടെ നമുക്കുള്ള റെവലേഷൻസ് കൂടി വരും. ഹല്ലേലൂയ. നമുക്ക് കൂടുതൽ കൂടുതൽ വചനം ദൈവം വെളിപ്പെടുത്തി തരും. അതൊരു വലിയ കാര്യമല്ലേ? വചനം വെളിപ്പെട്ട് വരുന്നതാണ് ഏറ്റവും വലിയ കാര്യം ജീവിതത്തിലെ. അത് നമുക്ക് വരും. അപ്പോൾ എന്താ വേണ്ടത്? ഇത് പൂട്ടിവെക്കുകയല്ല, അത് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഇന്ന് എനിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച സമയത്തും അത് വന്നായിരുന്നു. നമ്മൾ എത്ര പേര് ഈ വചനം കേട്ടിട്ട് വീട്ടിൽ പോയി ഇത് ഡിസ്കസ് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ഒരാളേ ഉള്ളോ? വേറെ ആരും ഡിസ്കസ് ചെയ്യാറില്ല? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമോ? അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവർ അവർ ആത്മീയമായി കയറി വരും. ഞാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചില ആളുകൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഒരാൾ പ്രത്യേകിച്ചും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, വേറെ പലരും ഉണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മ വരുന്ന ഒരാളുടെ കാര്യം ഞാൻ പറയാം. ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 5 സിസ്റ്റേഴ്സ് അവർ ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഫോൺ എടുക്കുക, പല സ്ഥലത്തിരിക്കുന്ന ഈ 4 പേരെയും വിളിക്കുക, പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കും. 4 പ്രാവശ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഈ വചനം തറവായോ? മറ്റത് നമ്മൾ കേൾക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു മുക്കും മൂലയും മാത്രമേ പിന്നെ നമ്മൾ ഓർക്കുള്ളൂ. എന്നാൽ ഇത് പറയുമ്പോൾ ഗ്രോത്ത് വരുമോ? വചനത്തിൽ വളരാൻ പറ്റുമോ? ട്രൈ ദിസ്. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്, മാറ്റങ്ങൾ വരുമോ നോക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ദൈവം എപ്പോഴും നമുക്ക് കൂട്ടി കൂട്ടി തരുന്ന ദൈവമാണ്. എന്തിൽ വിശ്വസ്തതയുണ്ടോ അതിൽ, അത് നമുക്കറിയാം. താലന്ത് കൊടുത്തപ്പോഴും അങ്ങനെയാണ് അല്ലേ? അതിനെ വർദ്ധിപ്പിച്ചപ്പോൾ കുറേ കൂടെ അങ്ങോട്ട്, ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന്, ഒന്നും ചെയ്യാത്തവൻ്റെ കയ്യിൽ നിന്നും ഉള്ള താലന്റ് എല്ലാം എടുത്ത് ഏറ്റവും കൂടുതൽ ചെയ്തവനാണ് കൊടുത്തത്. അപ്പോൾ ദൈവം ആഡ് ഓൺ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആ ഒരു ഏലീഷയുടെ കാലത്ത് ഒരു പാവപ്പെട്ട വിധവയുണ്ടായിരുന്നു അല്ലേ? അവളുടെ കലത്തിൽ എന്താ ഉണ്ടായിരുന്നത്? ആകെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? എണ്ണ. അത് എത്രയും പാത്രങ്ങളിൽ പകർന്നുവോ അത്രയും പകരുന്ന അത്രയും നാളും അത്രയും സമയവും എണ്ണ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ദിസ് ഇസ് ദ കീ. നമ്മൾ എത്രത്തോളം കൊടുക്കുന്നുവോ അത്രയും വർധനവ് നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോൾ നിർത്തുന്നുവോ അപ്പോൾ വർധനവും നിൽക്കും. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ള കഴിവുകൾ വർദ്ധിപ്പിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമുക്ക് കഴിവില്ലാത്ത ഏരിയാസിൽ ദൈവം അഭിഷേകം അയച്ച് നമ്മളെ
ചില കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കും. ഞാനൊരു ഉദാഹരണം, ഞാനൊരാളുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയുന്ന ആളല്ലായിരുന്നു. പക്ഷേ ദൈവം ഒരു ദിവസം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു, കർത്താവ് ഇനി ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറയാൻ പറയുകയാണെങ്കിൽ ഞാൻ വേണ്ടാന്ന് ഞാൻ പറയില്ല കർത്താവെ എന്ന് പറഞ്ഞു. പക്ഷേ വളരെ വിഷമിച്ചിട്ടാണത് പറഞ്ഞത്. പക്ഷേ ദൈവം അത് പറഞ്ഞ് ആ ആഴ്ച തന്നെ ഒരു അച്ഛൻ വന്ന് എന്നെ വിളിച്ചു. അന്നറിയുന്ന അത്രേ ഉള്ളൂ. അച്ഛൻ വന്ന് വിളിച്ചു മീറ്റിങ്ങ്, ക്രൈസ്തവരായിട്ടുള്ള ആളുകളുള്ള ഒരു മീറ്റിങ്ങിന്, കുറേ ടീച്ചേഴ്സിൻ്റെ മീറ്റിങ്ങിന് പോകണം, ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. 10-30 പേരുണ്ടായിരുന്നു. അന്ന് ഞാൻ വിറച്ച് പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്ക് വിറയലില്ലാതെ. എന്ന് മാത്രമല്ല, കൊടുക്കുന്നതുകൊണ്ട് അത് വർധനവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പല കാര്യങ്ങളും എനിക്ക് അറിയാതിരുന്ന, അതുവരെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും ഇൻക്രീസ് വന്നുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റായി പോവും. നമ്മൾ പഴകിപ്പോവും. പുതുക്കത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണം. കർത്താവ് പുതിയ എണ്ണ തേപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. പുതുക്കത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. വേണ്ടേ? ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവും ഫ്രണ്ട്സായിട്ട് നിന്ന്, ഹല്ലേലൂയ, അവൻ പറയുന്നതൊക്കെയും കേൾക്കുവാനും അവനോട് സംസാരിക്കുവാനും അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയുവാനും ഒക്കെ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ സഖിയായിട്ട് കർത്താവ് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമ്മൾക്ക് തുണയായിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ദുർഗമായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആലോചനക്കാരനായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ പിതാവായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അനാഥവർക്ക് അപ്പനായിട്ടും അമ്മയായിട്ടും ഇരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് നമുക്കില്ലേ അത് അവനായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമുക്കവനെ വാഴ്ത്താം, നമുക്കവനെ സ്തുതിക്കാം. അവൻ നമ്മളോട് കാണിക്കുന്ന കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. അവൻ ആഡ് ഓൺ ചെയ്യുന്ന ദൈവം, വർധനവിൻ്റെ ദൈവം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ കർത്താവേ.